ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാനിപ്പോൾ ഈ അൾത്തഴാരയിൽ നിൽക്കുന്ന രണ്ടാമത്തെ സാക്ഷിയുമായിട്ടാണ്. എൻ്റെ പേര് സുധർമ്മ സതീഷ്. ഞാൻ കുമരകത്ത് നിന്ന് വരുന്നു. എൻ്റെ രണ്ട് കുട്ടികളും ഇവിടെ ഉടമ്പടിയിലാണ്. അവരിവിടെ ഉടമ്പടി, ഞങ്ങൾ കുടുംബമായിട്ട് സാക്ഷ്യം പറയാനാണ് ഇന്ന് വന്നത്. അവർ രണ്ടുപേരും ഇപ്പോൾ ഉടമ്പടി പുതുക്കുന്നതിൽ തിരക്കിലാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതായത് ഞങ്ങൾക്കിവിടെ വന്ന്, ഞങ്ങളിപ്പോൾ 1.5 വർഷത്തോളമായി ഞങ്ങൾ 3 പേരും ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുവരെയും ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി ആദ്യമേ പറയുകയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾക്ക് സ്വർണ്ണമൊക്കെ പണിത് കൊടുക്കുന്ന ഒരു കട കുമരകത്തുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ഇവിടെ കാണും, അവർക്കറിയാം. ഞങ്ങളൊരു 50 വർഷമായിട്ടുള്ള ഒരു കടയാണ്. അന്നേരം അതിൻ്റെ കൂടെ നമ്മൾക്ക് ഗോൾഡ് നോക്കുന്ന, എല്ലാ ബാങ്കിലും ഗോൾഡ് നോക്കുന്ന ഒരു അപ്രൈസർ കൂടിയാണ് എൻ്റെ ഹസ്ബൻഡ്. അന്നേരം ഞങ്ങൾ കാനറ ബാങ്കിലൊരു അദ്ദേഹത്തിന് ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അതായത് 1000 പേരുടെ ഇൻ്റർവ്യൂ ആണ് അവിടെ. അന്നേരം എൻ്റെ ഹസ്ബൻഡ് വെറുതെ ഒന്ന് അവിടെ ഒരു അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്ത് 4 മാസമായിട്ടും അവിടുന്ന് ഒന്നും ഒരു എൻക്വയറിയും ഇല്ല. അന്നേരം ഞാൻ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, വെറുതെ പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഞാനിങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളും അമ്മയോട് പറയാറില്ല. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഞങ്ങളിവിടെ നിയോഗം വെക്കാൻ, ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നാലും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും ആ ഉടമ്പടിയിൽ ഞങ്ങൾ വെക്കാറില്ല. ഞങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നിനക്ക് ഹിതമുണ്ടെങ്കിൽ മാത്രം തരിക, എനിക്ക് നിർബന്ധമില്ല. എന്നാലും ഞങ്ങളൊരു അക്രൈസ്തവരാണ്. എന്നാലും ഞാൻ 8 വയസ്സുള്ളപ്പോൾ ഈശോയെ അറിഞ്ഞതാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ 5 വയസ്സുള്ളപ്പോൾ മുതൽ അവരെ ഈശോയെ കൈമാറാൻ പഠിപ്പിച്ചു. അങ്ങനെ അത് മരണം വരെ തുടർന്ന് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈശോയോട് പറഞ്ഞു, അമ്മ നിനക്ക് ഹിതമുണ്ടെങ്കിൽ മാത്രം തരിക, എനിക്ക് നിർബന്ധമില്ല. എന്നാലും ഞാൻ ഈശോയിൽ നിന്നും മാതാവിൽ നിന്നും ഒരു കാലത്തും പിന്മാറിപ്പോകുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം ഈ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിന് അവിടുന്ന് ഒരു ദിവസം വിളിച്ചു, നാളെ ഇൻ്റർവ്യൂ ആണ്, സതീഷ് കുമാർ വരണമെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, അന്നേരം ഇൻ്റർവ്യൂവിന് പോയ, കഴിഞ്ഞ വർഷം ഇൻ്റർവ്യൂവിന് പോയ പലരും പറഞ്ഞു, സതീഷെ അത് കിട്ടാൻ സാധ്യതയില്ല, ഞാനും പോയതാണ്. അവർ നേരത്തെ റെക്കമെൻഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾക്കൊരു വെറുതെ അവരെല്ലാവരുടെ മുമ്പിൽ നമ്മളെ പരിഹസിക്കാൻ വേണ്ടിയാണ് സതീഷ് പോകണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മൾക്ക് ഉള്ള റെക്കമെൻഡ് ആകെ ഈശോയും മാതാവും മാത്രമാണ്. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെയും പോയിട്ട് നമുക്ക് ആ ജോലി വേണ്ട. ഈശോയ്ക്കും മാതാവിനും ഹിതമുണ്ടെങ്കിൽ മാത്രം ആ ജോലി തന്നാൽ മതിയെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ്, ഞാൻ അതിന് 1 ആഴ്ച മുമ്പ് ഇവിടെ വന്ന്, ഞാൻ ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് കോട്ടയത്താണ്, സംക്രാന്തിയിലാണ്. ഞാനിവിടെ വന്ന് പത്തനംതിട്ട ജില്ലയിലെ ബംഗാളി, അവിടെ ഏറ്റവും കൂടുതലുള്ളത് ബംഗാളികളാണ്. ഇവിടുന്ന് 2 കെട്ട് പത്രം, ബംഗാളി പത്രവും 1 കെട്ട് പത്രം മലയാളി പത്രവും മേടിച്ചുകൊണ്ട് ഞാൻ കടന്നുപോയി. ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ ആകെ അവിടെ, അന്ന് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട ദിവസമാണ്. ഞാൻ ആ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ആ ഓരോ പത്രവുമായിട്ട് ഓരോ ആളുടെ അടുത്തും കയറി ചെന്ന് അവരോട് പ്രേർ ചെയ്തും ഈ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ആ അതിൽ നിന്നും എല്ലാ പത്രവും കൊടുത്തു തീർന്നു. 3 കെട്ട് പത്രത്തിൽ 1 പത്രവുമായി ഞാൻ തിരികെ വന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇൻ്റർവ്യൂവിന് ഇരിക്കുക, എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ആ ഇൻ്റർവ്യൂ തീരുന്നിടം വരെ ഒരു ഭക്ഷണവും കഴിക്കാതെ ആ പത്രം മുഴുവൻ, ഒരു പത്രം ഞാൻ മിച്ചം കൊണ്ടുവന്ന് മുഴുവൻ വായിച്ചു തീർന്നുകൊണ്ടിരുന്നു. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു, എടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞത് ഇത്രയും മാത്രമേ ഉള്ളൂ, ഈശോയ്ക്കും മാതാവിനും ഹിതമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തന്നാൽ മതി, അമ്മയെ നിർബന്ധമില്ല, എന്നാലും നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒട്ടും പുറകോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞിട്ടും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഓ എടി അത് കിട്ടുന്നില്ല എന്നാ തോന്നുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് നമുക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിൻ്റെ 2 ആഴ്ച മുമ്പ് കാണുവാണ്, ഈശോ ഇങ്ങനെ
കൈയും പിരിച്ച് നിൽക്കുവാണ്. അതിൻ്റെ നടുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ നിൽക്കുന്നു, അതിൻ്റെ ഇപ്പുറത്ത് മാതാവ് നിൽക്കുന്നു. അന്നേരം വലിയൊരു കിണറാണ് ഇങ്ങനെ കാണിക്കുന്നത്, വറ്റാത്ത ഒരു കിണർ. അതിന് നല്ല ആഴമുണ്ട്. ആഴത്തന്നേരം എന്നോട് പറയും, നീ ആഴത്തിലേക്ക് ഇറങ്ങാൻ. ഉടനെ ഞാൻ ഈശോയോട് ചോദിക്കുക, ഈശോ ഞാൻ എങ്ങനെ ഇത്രയും വലിയ കിണറ്റിൽ ഇറങ്ങുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ പറയുക, നീ ഇറങ്ങാൻ. ഉടനെ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ നീ 17 പ്രാവശ്യം പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. ഞാൻ ഉടനെ 17 പ്രാവശ്യം പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി. അത് രാത്രി 2 മണിക്കാണെന്ന് ഓർത്തോണം. 17 പ്രാവശ്യം പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അമ്മയുടെ ഒരു പ്രസൻസ് ഇല്ലാത്ത ഒരു ദിവസം പോലും ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിലില്ല. ഈ ഒരു ദിവസം, അതായത് നമ്മളൊരു ഫ്രീസറിൽ കൈവെക്കുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ആ ഫീലാണ് എനിക്ക് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമേലും അനുഭവപ്പെടുന്നത്. അങ്ങനെയാണ് എനിക്ക് ഇവിടുന്ന് വന്നപ്പോൾ കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അമ്മയുടെ പ്രസൻസാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതുപോലെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, ഞാനിങ്ങനെ ചൊവ്വാഴ്ചത്തെ ആരാധന, ഞാൻ മിക്ക ഞായറാഴ്ചയും ആരാധന കൂടാൻ ഇവിടെ വരും. ചൊവ്വാഴ്ച വീണ്ടും ആരാധന വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓൺലൈനിൽ കൂടും. ഇങ്ങനെ ആരാധന കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എടി ഇന്നും അവിടുന്ന് വിളിച്ചിട്ടില്ലല്ലോ, ഇതൊരു അനക്കോ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ ആരാധന തീർന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ബാങ്കിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഞാനൊരു ആരാധനയൊക്കെ കൂടി, അച്ഛൻ്റെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന കഴിഞ്ഞു, ബഹുമാനപ്പെട്ട അച്ഛൻ വന്നു, പ്രേസലോൺ പറഞ്ഞു, മക്കളെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാമെന്ന് പറഞ്ഞു. ഇരുന്ന് തീരുമ്പം എൻ്റെ ഹസ്ബൻഡ് വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടി ഇൻ്റർവ്യൂ ഞാൻ യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു, നിങ്ങൾ അടുത്ത ദിവസം ബാങ്കിലേക്ക്. ഇപ്പോൾ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. അതായത് ഞാൻ എന്തമ്മയോട് പറഞ്ഞാലും അമ്മയോട് ഞാൻ ഒന്നും ചോദിക്കത്തില്ല, എൻ്റെ ആവശ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. ഞാൻ അമ്മയോട് ഇത്രയും ഈശോയോടും പറയത്തുള്ളൂ, നിനക്ക് ഹിതമുണ്ടെങ്കിൽ മാത്രം എനിക്ക് തരിക, എനിക്ക് നിർബന്ധമില്ല, എന്നാലും നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ കുട്ടികളെയും ഞാൻ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അവർ രണ്ട് ഉടമ്പടി പുതുക്കാൻ ഇന്ന് വന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് 17 വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ലായിരിക്കും. ഞാൻ ഈ പത്രം ഇവിടുന്ന് കൊണ്ടുപോയ ആദ്യമേ എല്ലാം കൊടുത്തത് എൻ്റെ നാട്ടിൽ തന്നെയാണ്, കുമരകത്ത് എൻ്റെ അയൽവാസികൾക്കും എല്ലാമാണ് കൊടുക്കുന്നത്. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞങ്ങൾ എവിടെയോട്ട് ഇറങ്ങിയാലും എല്ലാവരും ചോദിക്കും, നിങ്ങളെവിടെ പോവുക? അന്നേരം ഞാൻ, എനിക്കൊരു നാണവുമില്ല, ഞാൻ പറയും ഞങ്ങൾ കൃപാസനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അന്നേരം അവർക്ക് 17 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഞാൻ അവരോട് 2-3 പ്രാവശ്യം അവരുടെ വീട്ടിൽ ഒരു ദിവസം ചെല്ലും, നിങ്ങൾ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം. അവർക്ക് പത്രവും കൊടുത്തു. അവരെന്ത് ചെയ്താൽ പോകത്തില്ല. ഒരു ദിവസം സ്മിതയും കൊച്ചുമോന്നുമാണ് അവരുടെ പേര്, സ്മിതയെ ഒരു ദിവസം ഒന്ന് നിങ്ങൾ പോകണം. അന്നേരം എന്നോട് പറഞ്ഞു, ചേച്ചി ചേട്ടായിക്ക് വരാൻ മടിയാ, വീണ്ടും ചെല്ലും, മോനെ ഒന്ന് പോകണം. അന്നേരം സ്മിത പറഞ്ഞു, ചേച്ചി ചേച്ചി പറഞ്ഞതല്ലേ ചേട്ടായി നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. 17 വർഷമായി അവർ, അതാ ഞാൻ ഇവിടെ ഒരു നിയോഗം വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കടന്നു പോകുന്നത്. ഉടമ്പടി പുതുക്കിയപ്പോൾ, അമ്മേ അമ്മേ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയായതുപോലെ നീ പരിശുദ്ധാത്മാവിനാലെങ്കിലും സ്മിത പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ അവൾ ഗർഭിണിയാണ്. അതുപോലെ എൻ്റെ ഇവിടെ ഞങ്ങൾ ഡിഗ്രിക്ക് എൻ്റെ ഇവിടെ പഠിച്ചതാണ് ഹേമയെന്ന് പറഞ്ഞ ഒരു മോള്. അവൾ, അതായത് ഞങ്ങൾ 25 വർഷമായി കണ്ടുമുട്ടിയിട്ട്, അവൾ എൻ്റെ വേറൊരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു, എടി ഹേമയ്ക്ക് ഇങ്ങനെ ബ്രസ്റ്റിൽ ക്യാൻസറാന്ന് പറഞ്ഞു. ഞാൻ എനിക്കറിയത്ത് പോലുമില്ല അവിടെ വീടെവിടെയാന്നാണ്. ഞാൻ അവളുടെ നമ്പർ എങ്ങനെയോ കിട്ടി, അവളോട് സംസാരിച്ചു, നിൻ്റെ വീടെവിടെയാണ്, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു. 25 വർഷമായി ഞാനും എൻ്റെ കുട്ടികളും ഉടമ്പടിത്തയിലും, ഇവിടുന്ന് എപ്പോൾ ഞങ്ങൾ വന്നാലും കുറച്ച് കാശ് രൂപം മേടിച്ചുകൊണ്ട് പോകും. ആ കാശ് രൂപവും ഉടമ്പടിത്തയിലും ഉപ്പുമായിട്ട് അവിടെ കടന്നു ചെന്നു. ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവളുടെ അമ്മച്ചിയും അവളും മാത്രമേ ഉള്ളൂ. അവൾ ഏതായാലും ഞങ്ങൾക്ക് അതൊരു വലിയ അനുഗ്രഹമായിരുന്നു അവൾക്കും. ഞങ്ങളവിടെ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, എടി നീ ആദ്യം എന്നെ ഈ ഞാൻ തരുന്ന ഉപ്പും ഉടമ്പടി തൈലവും കൂടെ ഒന്നിച്ച് ഇത് ചെയ്തിട്ട് നീ അതിനാ ചെയ്യണം, അത് നിൻ്റെ ആ ഇത് ക്യാൻസറുള്ള ഭാഗത്ത് പുരട്ടാൻ പറഞ്ഞു. പുരട്ടി കാശ് രൂപവും കൊടുത്തു, ഒരു പത്രവും കൊടുത്തു. ഞങ്ങൾ 3 പേരും
അവളിവിടെ കൂടി ഞങ്ങൾ നാല് പേരും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അന്നേരം അവിടെ ക്യാൻസർ 4th stage. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു അന്നേരം ഇവളെന്നോട് പറഞ്ഞു, എടി ഇനി നിന്നെയൊക്കെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ചങ്ക പൊട്ടിക്കരഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ജീവൻ എടുത്താലും അമ്മ അവിടെ ഒരിക്കലും അവിടെ ജീവനെ തിരിച്ചു കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. അമ്മ അവൾക്ക് ജീവിക്കാൻ അമ്മ അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞു. അവൾ ഇപ്പോൾ 4th stage നിന്ന് അവിടെ അതായത് അവൾക്ക് അവൾ സർജറിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഇപ്പോൾ അവളുടെ ശരീരത്തെ അവൾ അതായത് ക്യാൻസർ 1st stage. ഞാൻ എന്നും വിളിക്കും, കാര്യങ്ങളൊക്കെ തിരക്കും, അവൾ സുഖമായിരിക്കുന്നു. അത് അപ്പോൾ അവൾക്ക് വേണ്ടി അവിടുന്ന് എടുത്തപ്പോൾ എപ്പോഴും ഞാൻ ബൈബിൾ വായിക്കും. ഞങ്ങൾ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ ബൈബിൾ വായിക്കും. ഇറങ്ങുമ്പോഴും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇറങ്ങും ഇപ്പോൾ ചെയ്യാൻ ഇറങ്ങുമ്പോഴും ഞങ്ങൾ ബൈബിൾ വായിക്കും. തിരിച്ചു വരുമ്പോഴും ഞാൻ അന്നേരം പറയും, ഈശോ എന്നാ പറഞ്ഞത്, ഹേമയ്ക്ക് വേണ്ടി എന്താണ് ഈശോ പറഞ്ഞത്? അപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ്, നിന്റെ രോഗത്തെ ഞാൻ സുഖപ്പെടുത്തുന്നു, നിന്റെ ജീവനെ കാരാഗ്രഹത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും. ഞാൻ അവളോട് പറഞ്ഞു, എടി ഇതിൽ കൂടുതൽ നിനക്ക് ഈശോ എന്ത് തരണം? നിന്റെ ജീവൻ ഒരിക്കലും ഈശോ കൊണ്ടുപോകത്തില്ല, നീ സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ അവൾ വളരെ സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യപ്രവർത്തികൾ, ഞങ്ങളൊരു കുടുംബം മുഴുവൻ, ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികളും, അവർക്ക് ഒരു നാണവുമില്ല. ഞങ്ങൾ എവിടെ ഏത് ജില്ലയിലേക്ക് കടന്നു പോയാലും അവിടെയെല്ലാം ഞങ്ങൾ ഈ പത്രമുണ്ടാവും. ആ പത്രം ഞങ്ങൾക്ക് ഒരു നാണമില്ല. ബസ് സ്റ്റാൻഡിൽ നിന്നോ ഹോസ്പിറ്റലിലോ എല്ലായിടത്തും നിന്ന് ഞങ്ങൾ ആ പത്രം കൊടുക്കും. പത്രം കൊടുത്തിട്ട് ഞങ്ങൾ അതായത് പത്രം കൊടുക്കാൻ ഇറങ്ങുമ്പോഴും ഞങ്ങൾ ഈശോയോട് പറയും, ഈശോ എന്നാ പറയുന്നതെന്ന് നോക്കി ബൈബിൾ വായി. തിരിച്ചു വരുമ്പോൾ ഈശോയോട് ചോദിക്കും, ബൈബിൾ തുറന്നിട്ട് ചോദിക്കും, ഈശോ തൃപ്തിയായോ, ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനമൊക്കെ തൃപ്തിയായോ എന്ന് ചോദിക്കും. അങ്ങനെ ഓരോ വചനങ്ങളും കിട്ടും. ഞങ്ങൾ അതുപോലെയാണ് ഉടമ്പടിയിൽ ജീവിക്കുന്നത്. അതായത് അനാഥാലയങ്ങളിൽ പോകും, അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെല്ലും. ഞങ്ങൾ പണം കൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ഞങ്ങൾ സഹായിക്കും. ഞങ്ങളുടെ വരുമാനത്തിൽ കൂടുതൽ ഞങ്ങൾ അതായത് ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇനിയും ഞങ്ങൾ അടുത്ത സാക്ഷിയുമായിട്ട് ഞങ്ങൾക്ക് ഈശോ ചെയ്തിരിക്കുന്ന, ഈശോയും മാതാവും ചെയ്തിരിക്കുന്ന നന്ദിക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഞങ്ങൾ അടുത്ത സാക്ഷ്യമായിട്ട് ഉടൻ കടന്നു വരും. ഈശോയ്ക്കും മാതാവിനും നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും, ഒരു ബോധ്യം ഉണ്ട്. അതൊരു ഈ വ്യക്തിക്ക് മാത്രമല്ല, മക്കൾ ഉൾപ്പെടെ ഒരു ഉടമ്പടി എടുത്തൊരു കുടുംബമാണ്. അപ്പോൾ ഓരോ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ഇറങ്ങുമെന്നുള്ളത് ഈ ഒരു സാക്ഷ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഉടമ്പടി എടുത്ത് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് ഒരു പ്രവർത്തനത്തെ നോക്കിക്കാണുമ്പം ദൈവം നൽകുന്ന മെസ്സേജുകൾ, അതും നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബൈബിൾ തുറക്കുമ്പം ക്യാൻസറുള്ള വ്യക്തിയുടെ കാര്യമുണ്ട്, ഹേമ എന്ന് പറയുന്ന ആ ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് വചനം കൊടുക്കുന്നത് നിന്നെ സുഖപ്പെടുത്തും എന്നുള്ളൊരു വചനമാണ്. അതിൻ്റെ സ്വാഭാവികമായിട്ടും പിന്നീട് അത് തന്നെ ഒരു പ്രവചനം പോലെ പറഞ്ഞ് ഇപ്പോഴും സൗഖ്യപ്പെട്ടിരിക്കുക. നമ്മൾ കേൾക്കുന്നവർക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്നില്ല, പക്ഷേ ഇങ്ങനൊരു അനുഭവ തലത്തിൽ നിന്ന് അത് പറയുമ്പം അതൊരു അനുഭവമായിട്ട് മാറുമ്പോൾ അത് വലിയൊരു ദൈവാനുഭവമാണ്. ഇതുതന്നെയാണ് നമ്മൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ഇതുപോലെ അപ്പോസ്തലന്മാർ, പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന അപ്പോസ്തലന്മാർ ഇതുപോലെ കർത്താവിന് വേണ്ടി രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ ഇറങ്ങി തിരിച്ചതിൻ്റെ ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിലും പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിലൊക്കെ കാണുന്നത്. ഇത് തന്നെയാണ് ഉടമ്പടിയിൽ നിങ്ങൾ ഓരോരുത്തരുടെ സാക്ഷ്യം പറയണതും അതുതന്നെയാണ് നമ്മൾ ശേഖരിച്ച് വെക്കുന്നതും. ഇത് പറയുന്ന വ്യക്തി ഒരു അക്രൈസ്തവയായിട്ടുള്ള ഒരാളാണ്. അപ്പോഴാണ് ഈ ഒരു ബോധ്യം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പം ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ബൈബിളിനോടും അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിനോടും ചെയ്യുന്ന പ്രവർത്തനങ്ങളോടും കാരുണ്യ പ്രവർത്തനങ്ങളോടും ഒക്കെ ഒരു കുടുംബം മുഴുവൻ ഇത്രയും പ്രാർത്ഥന, ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ്. അപ്പോൾ ഇത്രയും അഭിഷേകത്തോടെ ഒരു കുടുംബം മുഴുവൻ ജീവിക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും പ്രചോദനമാണ്. അപ്പോൾ കർത്താവ് ഒരിക്കലും ഒരു ഒരു ജനസമൂഹത്തിന് വേണ്ടിയല്ല, കർത്താവിൻ്റെ ജനനത്തിനെക്കുറിച്ച് ബൈബിൾ പറയണത് സർവ്വജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ഥ എന്നതാണ്. നമ്മൾ കർത്താവിനെ ഈ സകല ജനതിനും അനുഭവിച്ചവർ പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ് ഇന്നിവിടെ ഒരു ദേവാലയം ഉള്ളത്. നമ്മളും കർത്താവിനെയും മാതാവിനെയും നമ്മൾ അറിഞ്ഞ വർഷങ്ങൾ ഇവിടെ അറിയുവാനായിട്ടുള്ള കാരണം ഇതുപോലെ ആരൊക്കെയോ അപ്പോസ്തലന്മാർ ഇവിടെ എത്തി അല്ലെങ്കിൽ മിഷണറിമാരെത്തി നമുക്കിതുപോലെ പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചതുകൊണ്ടാണ് കർത്താവിനെയും മാതാവിനെയും നമുക്ക് പരിചയം. അത് തന്നെയാണ്. അപ്പം ഇപ്പോഴും ഈ ഒരു യാത്രയെ ദൈവം ആശീർവദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങൾ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുമ്പം നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ക്രിസ്തു സ്നേഹത്തോടെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് ദൈവം നോക്കുള്ളൂ. അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അതൊരു പക്ഷേ നമുക്കതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്നോ അപമാനം ഉണ്ടാകത്തില്ലെന്നൊന്നുമല്ല, പക്ഷേ എല്ലാം കഴിഞ്ഞ് തിരികെ മുറിയിലെത്തുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ദൈവം നമുക്കൊരു ആശ്വാസവും
സമാധാനവും ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങളും ഒരടയാളം കളം പോലെ നടത്തിത്തരും. ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതി, അതിനേക്കാൾ ഉപരി ലഭിച്ച വിശ്വാസത്തിൻ്റെ ബോധ്യത്തെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും നമുക്ക് കരങ്ങളടിച്ച ഈ വ്യക്തിയെയും കുടുംബത്തിനെയും പ്രതി ദൈവത്തിന് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.